ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൻ്റെ 30-ാം വാർഷികം പ്രമാണിച്ചുള്ള വിശേഷ പതിപ്പിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1200 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ ആയിരുന്നത് എം ഗോവിന്ദൻ. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ ആയിരുന്നത് എം ഗോവിന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. എൻ്റെ പൂർവകാല സ്മരണകൾ എന്ന പുസ്തകം രചിച്ചതാരെ? എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ രചിച്ച പുസ്തകമാണ് എൻ്റെ പൂർവകാല സ്മരണകൾ. എൻ്റെ വഴിത്തിരിവ് രചിച്ചതാരെ? പൊൻകുന്നം വർക്കി. എൻ്റെ വഴിത്തിരിവ് രചിച്ചത് പൊൻകുന്നം വർക്കി. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ? എ കെ ഗോപാലൻ. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലനാണ്. ഏതുതരം രചനയാണ് സാവിത്രിക്കുട്ടി അഥവാ വിധവാ വിവാഹം? നാടകം. സാവിത്രിക്കുട്ടി അഥവാ വിധവാ വിവാഹം എന്നത് നാടകമാണ്. ഏത് നവോത്ഥാന നായകൻ്റെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? തൈക്കാടയ്യ. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകൻ? ബ്രഹ്മാനന്ദ ശിവയോഗി. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വക്കം മൗലവി ജനിച്ച വർഷം 1871. വക്കം മൗലവി ജനിച്ച വർഷം 1871. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി. VT ഭട്ടതിരിപ്പാടിൻ്റെ പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ പിതാവിൻ്റെ പേര് തുപ്പൻ ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ മാതാവിൻ്റെ പേര് ശ്രീദേവി അന്തർജനം. VT ഭട്ടതിരിപ്പാടിൻ്റെ മാതാവിൻ്റെ പേര് ശ്രീദേവി അന്തർജനം. VT ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982. VT ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982. വിനായകാഷ്ടകം രചിച്ചതാരെ? ശ്രീനാരായണ ഗുരു. വിനായകാഷ്ടകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വിഗ്രഹാരാധന ഖണ്ഡനം എഴുതിയതാരെ? ബ്രഹ്മാനന്ദ ശിവയോഗി. വിഗ്രഹാരാധന ഖണ്ഡനം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. വില്ലുവണ്ടി സമരം നയിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നയിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വക്കം മൗലവിയുടെ അറബി മലയാള മാഗസീൻ അൽ ഇസ്ലാം. വക്കം മൗലവിയുടെ അറബി മലയാള മാഗസീനാണ് അൽ ഇസ്ലാം. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശൻ രചിച്ച കാവ്യം കരുണ. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശൻ രചിച്ച കാവ്യമാണ് കരുണ. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചതാരെ? പി ഭാസ്കരൻ. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത് പി ഭാസ്കരൻ. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ബാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരെ? പൊയ്കേൽ യോഹന്നാൻ. ബാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കേൽ യോഹന്നാൻ. ബാഗ്ഭടാനന്ദൻ അന്തരിച്ച വർഷം 1939. ബാഗ്ഭടാനന്ദൻ അന്തരിച്ച വർഷം 1939. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം ബ്രിട്ടൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ.
എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തെരഞ്ഞെടുത്തതാരെയാണ്? ശ്രീനാരായണ ഗുരു. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തെരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുവിനെ. പാലങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് വെനീസ്. പാലങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് വെനീസ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ വക്കം മൗലവി. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെ? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാഭായ് നവറോജി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നത് കെ കേളപ്പൻ. ആരുടെ ശിഷ്യനായിരുന്നു സൂർദാസ്? വല്ലഭാചാര്യ. വല്ലഭാചാര്യരുടെ ശിഷ്യനായിരുന്നു സൂർദാസ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. കഥസരിത് സാഗരം രചിച്ചതാരെ? സോമദേവൻ. കഥസരിത് സാഗരം രചിച്ചത് സോമദേവൻ. എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം. എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. നൈൽ യുദ്ധത്തിൽ ബ്രിട്ടനോട് ഏറ്റുമുട്ടിയ രാജ്യം? ഫ്രാൻസ്. നൈൽ യുദ്ധത്തിൽ ബ്രിട്ടനോട് ഏറ്റുമുട്ടിയ രാജ്യം ഫ്രാൻസ്. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന? വാവോട്ട് യോഗം. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവോട്ട് യോഗം. ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം? ചൈന. ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ചൈന. മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേര്? ഈശ്വരൻ നമ്പൂതിരി. മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി. എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ? പനങ്ങോട്ട് കേശവ പണിക്കർ. എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ. എൻ എസ് എസിൻ്റെ മുഖപത്രം? സർവീസ്. എൻ എസ് എസിൻ്റെ മുഖപത്രമാണ് സർവീസ്. ആദ്യ എൻ എസ് എസ് കരയോഗം രൂപവൽക്കരിച്ച സ്ഥലം? പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ. ആദ്യ എൻ എസ് എസ് കരയോഗം രൂപവൽക്കരിച്ച സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ്. മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖാജാഥ പുറപ്പെട്ട സ്ഥലം? അങ്കമാലി. മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖാജാഥ പുറപ്പെട്ട സ്ഥലം അങ്കമാലി. ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം? 1966. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരെ? മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് മന്നത്ത് പത്മനാഭൻ. കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ.